ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2012ലും 2014ലും കിരീടം നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിനെയാണ് ഇന്നത്തെ ഐ പി എൽ ടീം അനാലിസിസിൽ നമ്മൾ അനലൈസ് ചെയ്തത്. കഴിഞ്ഞ വർഷം 5th സ്ഥാനത്താണ് KKR ഫിനിഷ് ചെയ്തത്. ഇംഗ്ലണ്ടിന്റെ വേൾഡ് കപ്പ് വിന്നിംഗ് ക്യാപ്റ്റൻ ഓയിൻ മോർഗനെയും ഓസ്ട്രേലിയയുടെ ലോകോത്തര ബോളർ പാറ്റ് കമ്മിൻസിനെയും ടീമിനെടുത്ത് ബാറ്റിംഗും ബോളിംഗും ശക്തിപ്പെടുത്തിയ കൊൽക്കത്ത ഇത്തവണ പ്ലേ ഓഫിൽ കടന്നേക്കും. ബ്രണ്ടൻ മക്കാലത്തെ കോച്ചായി നിയമിച്ചതോടെ അറ്റാക്കിംഗ് ക്രിക്കറ്റാവും കൊൽക്കത്ത കളിക്കുമെന്നാണ് സൂചന. ദിനേശ് കാർത്തിക്, മോർഗൻ, മക്കല്ലം എന്നിവർ ചേർന്ന ലീഡർഷിപ്പ് ഗ്രൂപ്പ് മികച്ച പ്രകടനം നടത്താൻ KKRനെ സഹായിക്കും. യുവതാരം ശുഭ്മാൻ ഗില്ലും സുനിൽ നരേനുമാവും ഓപ്പൺ ചെയ്യുക. നരേൻ അറ്റാക്ക് ചെയ്യുമ്പോൾ ഗിൽ ഒരറ്റത്ത് പിടിച്ചു എന്ന് 15 ഓവർ വരെയെങ്കിലും കളിക്കാനാവും നോക്കുക. കഴിഞ്ഞ വർഷത്തെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയ ആന്ദ്ര റസലിനെ 3rd നമ്പറിൽ ഇറക്കിയേക്കുമെന്ന് ടീം മെന്റർ ഡേവിഡ് ഹസി പറഞ്ഞെങ്കിലും റസൽ റെഗുലറായി 3rd നമ്പറിൽ ഇറങ്ങാൻ സാധ്യതയില്ല. നിതീഷ് റാണയാകും 3rd നമ്പറിൽ ഇറങ്ങുക. കഴിഞ്ഞ വർഷം 344 റൺസ് നേടിയ റാണയുടെ സ്ട്രൈക്ക് റേറ്റ് 146 ആയിരുന്നു. ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഓയിൻ മോർഗനാകും 4th നമ്പർ ബാറ്റ്സ്മാൻ. സാഹചര്യത്തിനനുസരിച്ച് അറ്റാക്കിംഗ് ബാറ്റിംഗിലേക്കും ഡിഫൻസീവ് ബാറ്റിംഗിലേക്കും മാറാൻ മോർഗന് കഴിയും. ഐ പി എല്ലിൽ 2010 മുതൽ കളിക്കുന്നുണ്ടെങ്കിലും സ്ഥിരമായ അവസരങ്ങൾ ഇതുവരെ മോർഗന് ലഭിച്ചിട്ടില്ല. ക്യാപ്റ്റൻ ദിനേശ് കാർത്തിക് 5th ഇറങ്ങിയേക്കും. മികച്ചൊരു ഫിനിഷറാണ് കാർത്തിക്. മോർഗനെ പോലെ തന്നെ സാഹചര്യത്തിനനുസരിച്ച് ബാറ്റിംഗ് ശൈലി മാറ്റാൻ കാർത്തിക്കിന് കഴിയും. ഐ പി എല്ലിലെ ഏറ്റവും അപകടകാരിയായ ബാറ്റ്സ്മാനായ റസൽ 6th നമ്പറിൽ ഇറങ്ങാനാണ് സാധ്യതയെങ്കിലും 14 ഓവർ കഴിഞ്ഞ് എപ്പോൾ വിക്കറ്റ് വീണാലും റസലാകും ഇറങ്ങുക. ഇന്ത്യൻ താരങ്ങളായ റിങ്കു സിംഗോ, സിദ്ധേഷ് രാണോ ആകും 7th നമ്പർ ബാറ്റ്സ്മാൻ. ഇവർക്ക് പകരം രാഹുൽ ത്രിപതിയെ ടോപ്പ് ഓർഡറിൽ കളിപ്പിക്കാനും സാധ്യതയുണ്ട്. പാറ്റ് കമ്മിൻസ് ആകും ബോളിംഗ് നയിക്കുക. 15.5 കോടിക്കാണ് കമ്മിൻസിനെ KKR സ്വന്തമാക്കിയത്. സന്ദീപ് വാര്യർ, പ്രസിദ് കൃഷ്ണ, ശിവം മാവി, നാഗർകോട്ടി എന്നീ ഇന്ത്യൻ പേസ് ബോളർമാർ 2 പേർ ടീമിൽ ഇടം പിടിക്കും. അണ്ടർ 19 വേൾഡ് കപ്പ് വിജയിച്ച ഇന്ത്യൻ ടീമിലെ ബോളറായ നാഗർകോട്ടിക്ക് പരിക്ക് മൂലം കഴിഞ്ഞ 2 IPL സീസണിലും കളിക്കാൻ കഴിഞ്ഞില്ല. കുൽദീപ് യാദവ് കഴിഞ്ഞ സീസണിൽ നിറമുങ്ങിയെങ്കിലും ഇത്തവണ മികച്ച പ്രകടനം നടത്തിയേക്കും. സുനിൽ നരേൻ ഈ വർഷത്തെ കരീബിയൻ പ്രീമിയർ ലീഗിൽ മികച്ച ഫോമിലായിരുന്നു. കഴിഞ്ഞ വർഷം 11 വിക്കറ്റുകൾ നേടിയ റസലും ബോളിംഗ് നിരയെ ശക്തിപ്പെടുത്തും. ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ബാറ്റിംഗ് നിരകൾ ഒന്നായ കൊൽക്കത്തയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ നിർണ്ണയിക്കുക ബോളിംഗ് ആകും. കമ്മിൻസും കുൽദീപും നരേനും പ്രതീക്ഷകൾ ഉയർന്നാൽ KKR പ്ലേ ഓഫിൽ കടക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ദ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.